ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി. ഇപ്പോൾ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ ടി വിയിൽ കാണാനല്ലോ. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്തൊക്കെയുണ്ട്? അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡിനെ കണ്ടു. അതെ, മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുറെ എണ്ണം. ഇതുകൂടാതെ DYFI ഇവരുടെ SDPI കണ്ടു. ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം, ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിന്റ് ചെയ്ത് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റിസ്ക് ഉള്ള മേഖലയാണ്. ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ്, ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ. നമ്മൾ ഓർക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല, ഇതിന്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാ. അല്ല, ഇപ്പൊ നമ്മൾ കണ്ടു ഈ ബോഡി എടുത്ത് മോർച്ചറി എടുത്ത്. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചു പോയിരിക്കുന്നത്, രണ്ട് രോഗത്തിന്റെ വേറെ ഏത് മൂലയിലൊന്നുമല്ല. 283 ആൾക്കാർ ഇപ്പൊ നിലവിൽ മരിച്ചു എന്ന റിപ്പോർട്ടും കാര്യങ്ങളും ഔദ്യോഗികമായി പുറത്തുവന്നിട്ടിരിക്കുന്നത്. ഇനി ഒരുപാട് പേരുടെ ബോഡിയും കാര്യങ്ങളും മണ്ണിനടിയിൽ നിന്ന് ലഭിക്കാനുണ്ട്. ആ ഒരു സാഹചര്യത്തിലൂടെ, അത്രയും ദുഃഖകരമേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഒരുപാട് ചെറുപ്പക്കാരും പാർട്ടി സംഘടനക്കാരും എല്ലാവരും അവിടെ പോയി രക്ഷാപ്രവർത്തനം കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവരുടെ നല്ല മനസ്സിന്റെ മനുഷ്യത്വം, പച്ചയ മനുഷ്യത്വം അവിടെ ചെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തില് ഈ അവസരം മുതലെടുത്തുകൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മുടെ സംഘികളുടെ, അവർ സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള അവരുടെ സ്വന്തം അവരുടെ ബുദ്ധിജീവി എന്ന് പറയുന്ന TG മോഹൻദാസ് പറയുന്നത് കേട്ടില്ലേ, അവരെല്ലാരും രക്ഷാപ്രവർത്തനത്തിന് അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്, സംഘടനയും തമ്മില് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ. അവരെല്ലാരും വർക്ക് ചെയ്യുന്ന സേഫ് സോൺ ചെയ്തുകൊണ്ടാണെന്ന്. അവരെല്ലാരും മേത്ത് ഷർട്ടിലൊന്നും അഴുക്ക് പോലും കാണുന്നില്ല. പെട്ടെന്ന് ഒരു അടിച്ചുണ്ടാക്കിയ ടീഷർട്ട് ഒരു ലോഡ് ആൾക്കാര് സംഘടനയുടെ പേരിൽ ഇറങ്ങിയിട്ട് അവിടെ വെറുതെ സേഫ് സോണിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഇല്ലെങ്കിൽ ഞാൻ ഈ സൈഡിൽ ചേർക്കുന്ന വീഡിയോ കണ്ടാ മനസ്സിലാവും സേഫ് സോൺ ആണോ അതോ എങ്ങനെയാണ് അവിടുത്തെ നിലപാടും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. ഇയാൾക്ക് ഇങ്ങനെ ഇവിടെ അടിച്ചനക്കാനല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നമ്മുടെ ഗോപിയേട്ടൻ തൃശ്ശൂര് എല്ലാരും കൂടി വിജയിപ്പിച്ചു വിട്ട കഴിഞ്ഞ കാര്യങ്ങളൊക്കെ, അയാൾ വിവാദമായിട്ടുള്ള ഒരുപാട് പ്രസംഗങ്ങളും കാര്യങ്ങളും, നമുക്ക് ദോഷകരം, ആൾക്കാർക്ക് ദോഷകരം ചെയ്യുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും, വർഗീയത വിഷം തുപ്പുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും എല്ലാം കാഴ്ചവെച്ചിട്ടും അയാളെ ജയിപ്പിച്ചു വിട്ടു. നമ്മളെ തൃശ്ശൂരുള്ള ജില്ലയിലുള്ള എല്ലാവരും, ഞാൻ തൃശ്ശൂരുകാരനാണ്, എനിക്കൊരു അപമാനമാണ്, അയാള് ജയിപ്പിച്ചു വിട്ടു. സിനിമയിലെ വിജയിച്ചപ്പോ എല്ലാവർക്കും നല്ലൊരു ബഹുമാനം ഉണ്ടായി, നല്ലൊരു ഇഷ്ടം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇപ്പൊ അത് അങ്ങോട്ട് പോയി കിട്ടിയെന്നുള്ളതാണ്. എന്നിട്ട് അയാളടുത്ത് ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള പൈസയുടെ കാര്യം ചോദിച്ചു. അപ്പൊ അയാൾക്ക് അതിനൊന്നും മറുപടിയില്ല. അതിന് അയാൾക്ക് അപകടത്തിന്റെ ഈ ഇതിന്റെ വ്യാപ്തി മനസ്സിലായിട്ടില്ലെന്ന്, അതൊന്നും തീരുമാനിക്കാൻ സമയമായിട്ടില്ലെന്ന് ആ ഫണ്ടിന്റെ കാര്യം. അപ്പം ഇയാളൊക്കെ ചോറാണ് തിന്നുന്ന സംശയമുണ്ട്, ചാണകമായിരിക്കുള്ളൂ ഉറപ്പാണ്. കാരണം അതിന്റെ ചോറ് കഴിക്കുന്നെങ്കിൽ അതിന്റെ ബുദ്ധി എങ്ങനെ കാണിച്ചാണ് ഈ സമയത്ത് ഈ ഒരു ഇത്രയും അവസ്ഥ, വളരെ മോശകരമായ അവസ്ഥയിൽ കൂടെ എല്ലാവരും സഞ്ചരിച്ചു പോകുന്ന സമയത്ത് ഇത്രയും തെണ്ടിത്തരം, ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്നു കൊണ്ട്, ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്നു കൊണ്ട് ചിലക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു പച്ചയായ മനുഷ്യന് അതിനൊന്നും സാധിക്കില്ല. തന്നെ കൊണ്ടും ചെയ്യാൻ പറ്റും, തന്നെ കൊണ്ടൊക്കെ വെറുതെ ഇരുന്ന് ഇങ്ങനെ കൊണ്ടടിക്കാനും അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയാനും പുച്ഛിച്ച് തള്ളാനും മാത്രമല്ലേ പറ്റുള്ളൂ. പച്ചയായ മനുഷ്യര്, മനുഷ്യത്വമുള്ളവർ കേരളത്തിലെ ജനങ്ങള്. സംഭവം ശരിയാണ്, നാട്ടിൽ നമ്മൾ ഒരുപാട് കലാപങ്ങളും കാര്യങ്ങളും, മതത്തിന്റെ പേരിലായാലും എന്താണ് ഓരോ കാര്യങ്ങളുടെ പേരിലായാലും പൈസയുടെ പേരിലായാലും നാട്ടിൽ സംഭവം തല്ലി തമ്മിൽ തല്ലി കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ഇങ്ങനൊരു സംഭവം വരുമ്പോ കേരളത്തിന്റെ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. പക്ഷെ നിങ്ങൾ സംഘികള്, സംഘി ബുദ്ധിയുള്ള ചാണകം തിന്നുന്ന നിങ്ങൾക്ക് മാത്രം പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവില്ല. അതിനൊരു പച്ചയായ മനുഷ്യനായിട്ട് ജനിക്കണം, നല്ലതെന്തൊക്കെ ജനിക്കണം, എന്നാലേ അതിന്റെ ആ വ്യാപ്തി അതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ തൃശ്ശൂർ ജില്ല തന്നെ വടക്കാഞ്ചേരി അകമല ഭാഗത്ത് ഇതുപോലെ അപകടം സംഭവിച്ചിട്ട് മണ്ണിടിഞ്ഞിട്ട് ഒരുപാട് പേര് ദുരിതാശ്വാസ ക്യാമ്പിലോട്ടും ബാക്കിയുള്ള സ്ഥലങ്ങളോടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് അവിടെ. അതുപോലും സ്വന്തം എന്താ കേന്ദ്ര സഹമന്ത്രിയായിട്ട് ഇയാളെ അവിടെ തെരഞ്ഞെടുത്തത്, ഗോപിയേട്ടനെ, സുരേഷ് ഗോപിനെ തെരഞ്ഞെടുത്തത് എന്തിനാണ്? അയാളവിടെ ഉണ്ടായിട്ടും അയാൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അയാൾ കണ്ടിട്ടേ ഇല്ല, അയാൾക്ക് അറിയില്ല എന്ന് പറയുന്നത്. അയാള് ഒരു അയാളുടെ മുഖം പോലെ അവിടെ ഒക്കെ കാണിച്ചിട്ടും കൂടില്ല, അയാൾക്ക് അറിയേയില്ല സംഭവം എന്താ നടന്നെന്നുള്ളത്. ഈ അലവല അതിനൊക്കെ എന്തിനാണോ കൂടെ ജയിപ്പിച്ചത് തൃശ്ശൂർ ജില്ലയില്, ഒരു ഉപകാരം ഇല്ല. മര കൊണ്ട് ആകെ ഉപകാരം തരുന്ന ഒരു സാധനം ഉണ്ടാവില്ല. കാരണം ആകെ ഉണ്ടാവുക വർഗീയത കലാപം ഉണ്ടാക്കി ജനങ്ങളെ തമ്മിൽ തല്ലി ഭിന്നിപ്പിച്ച് അവന്മാർക്ക് സുഖമായിട്ടൂടെ വാഴുക, ആ ഒരു ലക്ഷ്യമാണ് അവരുടേതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഒരു മനസ്സിലിരിപ്പ് എന്താന്നുള്ളത്. ഇത്രയും ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ തെണ്ടിത്തരം വിളിച്ചു പോവാന്നുണ്ടെങ്കിൽ, ഒരു ഉളുപ്പുമില്ല, ഒരു മടിയും ഇല്ലാതെ വന്നിരുന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക അവരുടെ മനസ്സിലിരിപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്, മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക, മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഇതിന് മുമ്പ് കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതൊക്കെ എല്ലാവരും മറന്ന്, അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപിനെ തൃശ്ശൂർ ജില്ലയിൽ വിജയിപ്പിച്ചു വിട്ടത്. ഇപ്പൊ എന്തായി? ഒന്നുമില്ല, ഒന്നും നടക്കൂല, അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. ഈ സംഖ്യകൾ എന്താ കാണിക്കുന്നറിയോ, ഈ സമയത്ത് ഇത്ര ദുരന്തമേറിയ ഒരു സാഹചര്യത്തിൽ ഇവർ കാണിക്കുന്നറിയോ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പില് നമ്മളെ പന്തളത്ത് ഒരു ഭരണം കിട്ടിയ നഗരസഭയുണ്ട് സംഖ്യകൾക്ക്.
അവരെന്താ കാണിക്കണമെന്നറിയാടാ, കേക്ക് മറിച്ച് ആഘോഷിക്കുന്നു. അവർക്കൊന്നും അറിയണ്ട, അവർക്കൊന്നും ഇതിലൊന്നും യാതൊരു ബന്ധമില്ല, ഒന്നുമില്ല. കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ആ വീഡിയോ അവിടെ ഇടയം നിങ്ങൾ കണ്ടുപോകാം കേട്ടോ. നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇനി ഒരു പുതിയ ടോപ്പിക്കുമായി കാണുന്നവരെ, ബൈ.